പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയുടെ ബലിയർപ്പിക്കാം, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നീക്കി. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സുപൂജ്യമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും ഉന്നതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ആനന്ദത്തെളിനീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. ഓരസ്ലേം നായക, നിൻ തിരുനാമം പാവനം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ ഗൃഹ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. സാദരമഖിലേശ, നിന്നെ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ നമിക്കുന്നു. മർത്യശരീരങ്ങൾ കരുളുന്നുത്താനം, ആത്മാവിനും അതുപോൽ രക്ഷണമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാൻ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. സ്വരമുയർത്തി വാഴ്ത്തുവിൻ, സകലരും പുകഴ്ത്തുവിൻ. നിത്യവും സജീവനാം നിഖില ലോകനാഥനേ, പാവനനാം അഖിലേശ, പാവനനാം ബലവാനേ, പാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവധനത്വവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കിയും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ യൂദാശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന, അധ്യായം 1 വാക്യങ്ങൾ 8 മുതൽ. ഒരു ആശീർവദിച്ചാലും മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി. ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനമാവുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായേന്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിന്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകുടിച്ച് മതിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ്. അവർ കാറ്റിനാൽ തുരത്തപ്പെടുന്നു. ജലശൂന്യമായ മേഘങ്ങളാണ്. ഉണങ്ങി കടപുഴകി ഫലശൂന്യമായ ശരത്കാല വൃക്ഷം പോലെയാണ് അവർ. തങ്ങളുടെ തന്നെ ലജ്ജയുടെ നുരയുയർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ്. വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് വേണ്ടി അന്ധകാരാർത്ഥങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ആദത്തിൽ നിന്ന് 7ാം തലമുറക്കാരനായ ഹെനോക്ക് പ്രവചിച്ചത് ഇവരെക്കുറിച്ചാണ്. കണ്ടാലും കർത്താവ് തൻ്റെ വിശുദ്ധരുടെ 10,000-ഓടുകൂടെ ആഗതനായിരിക്കുന്നു. എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂര വാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വന്നു. അവർ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾ കൊത്തവിധം നടക്കുന്നവരും വമ്പ് പറയുന്നവരും കാര്യസാധ്യത്തിനു വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായി മിശിഹാ ഞങ്ങളുടെ പകലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 11 37 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. യേശു പറയുന്നു, നിങ്ങൾ പുറം കഴുകി വെടിപ്പാക്കുന്നു, അകത്ത് നിറച്ച് കവർച്ചതയും ദുഷ്ടതയുമാണ്. നമ്മൾ ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് അപ്ലിക്കബിൾ ആക്കുക. നമ്മുടെ കുടുംബത്തിന്റെ പുറം എന്തു ഭംഗിയാണ്, എത്ര മനോഹരമായ വീടുകളാണ് ഓരോ വീടുകളും. എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണേ? നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സ് ചിന്തിച്ചു നോക്കി. എൻ്റെ കുടുംബത്തിന്റെ പുറം പോലെ അകത്തും പരിശുദ്ധിയുണ്ടോ? അതുപോലെ സമാധാനമുണ്ടോ? അല്ലെങ്കിൽ അവിടെ എപ്പോഴും വഴക്കും പിണക്കങ്ങളും ദുശീലങ്ങളും അതുപോലെ പരസ്പരം സംസാരിക്കാത്ത ഒരു സത്രം പോലെയാണോ ജീവിക്കുന്നത്? ധ്യാനിച്ചു നോക്കാം. നമ്മൾ ആരെയും കുറിച്ച് കുറ്റപ്പെടുത്തും, നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ നമ്മൾ ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. ഈ വചനം നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ നമ്മൾ ഓരോരുത്തരെയും ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. അകത്ത് ഈ പുറം പോലെ ശുദ്ധിയുണ്ടോ എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസയൻ തന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിലിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി ആ ഫരിസയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരീസയരായ നിങ്ങൾ കോപ്പുകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കും. ഫരീസയരെയും दैवत्तिन्टे स्नेहवुम अवगणिच्चु कलयुन्नु इवयाणु मट्टुള്ളव പരിസയരെ നിങ്ങൾക്ക് ദുരിതം എന്നാൽ നിങ്ങൾ സിനഗോഗിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദ്യവും അഭിലഷിക്കുന്നു നിങ്ങൾക്ക് ദുരിതം എന്നാൽ കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ അതിന്റെ മീതെ നടക്കുന്നവൻ അത് അറിയുന്നില്ല നമ്മുടെ താവായ മിശിഹായ്ക്ക് സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായേയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപോലിത്തായേയും ഞങ്ങളുടെ രൂപതാ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തായേയും ഞങ്ങളുടെ രൂപതാ അധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ ഈശോയെ, രോഗികളായ ആശുപത്രികളിലും വീടുകളിലുമായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമെന്നും ഈ സ്ഥാപനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സ്ഥാപനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഉപകാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനം ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാതിരകത്തിൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജനമാജനം മുഴുവന്റെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളെയും ജനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ സകലനാഥനായ ദൈവം കൃപാസമൃതം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴിയക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈ ദിവ്യ ബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ ദൈവമേ, നിൻ തൃക്കൈകളിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നിതാ. ആഭാ ആഭാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്ക് സ്വന്തം. ഒരു നിമിഷം കണ്ണുകളുടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണല്ലോ. നീ പറഞ്ഞ ആ വാചകം ഞങ്ങളുടെ കുടുംബത്തിലെ സത്യസന്ധമായിട്ട് നടക്കുന്നുണ്ട്. പുറത്തു നോക്കുമ്പോൾ എന്ത് ഭംഗിയ കുടുംബം കാണാൻ, എന്നാൽ അകത്തൊരു സമാധാനമില്ല. എപ്പോഴും വഴക്കും പിണക്കങ്ങളും മാത്രമാണ്. യേശു സാന്നിധ്യം കുറഞ്ഞു പോയതുകൊണ്ടല്ലേ എൻ്റെ കുടുംബത്തിലെ സ്വരച്ചരച്ചകളില്ലാതെ പോകുന്നത്? നമുക്കൊന്ന് ധ്യാനിക്കുക. എൻ്റെ സ്വാർത്ഥതകളല്ലേ, പിടിവാശികളല്ലേ, എൻ്റെ ദുഷ്ട നിറഞ്ഞ മനസ്സല്ലേ? മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് പരിചിന്തനം ചെയ്യുക. എൻ്റെ കുടുംബത്തിൻ്റെ ഉൾഭാഗം ഭംഗിയാക്കാൻ ഞാൻ നന്നായാൽ മതി, ഞാൻ നന്നായാൽ മതി. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിനെയും അറിയിച്ച പിതാവിന്റെയും സ്മരണ ബലപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമേ. ചെറിയവരും വലിയവരുടെ സുദൃഢമായ യുദ്ധാനം വഴി നീ മതറിയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും തിരിച്ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. കർത്താവേ ആശ്രയിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ശരീരരക്തങ്ങളാകുന്നവരെ ും പാപികളും ആരുതരും ഞങ്ങൾ അങ്ങേ കരുണ്യാന്തരികത്താൽ എതിരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിലും മുറിച്ച വിശ്വാസത്തോടും കൂടി പരികരമം ചെയ്യുക. ഞങ്ങളെ ചിതരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട്. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ സ്രോതലേക്ക് വീരട്ടെ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലനാഥനായ ദൈവത്തിനെ കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുവരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ദുഷ്ടതയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും നിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ എല്ലാവരും സ്നേഹവും ഐക്യം ഞങ്ങളുളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമം അനുഷ്ഠിക്കുവാൻ നിങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രൂവീന്മാരും സ്രാഫീന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലെവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോട് കൂടങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദൈവത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ഉദ്ധരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ ഒപ്പമെടുത്ത് സ്രുതിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൊരു ചെയ്തു. ഇത് പാപമോചനത്തിന നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. ആമേൻ. പ്രകാരം തന്നെ ഗംസയെടുത്ത് കൃതസത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ഇത് പാപമോചനത്തിനാണ് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തങ്ങളെന്റെ നാമത്തിൽ നിശ്ചയിടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കാൻ ചെയ്യുവീൻ. നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ. കർത്താവേശനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവന പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ ജോർജ് അലഞ്ചേരി പിതൃപൊലിതാക്ക് വേണ്ടി തിരുപതീശ്വരായ ബ്രാൻഡ്രോസ് മുദ്രാപൊലിതാക്ക് വേണ്ടി തിരുപതീശ്വരായ മറുപൊളി കണ്ണുകാട് മുദ്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി പ്രബുദ്ധന്മാർ ഭനകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മൃതകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ജനകമാവിധം വർദ്ധിച്ച് നിരിമാന്മാരെ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മംഗളരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപുറം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയും തെരുവോരങ്ങളിൽ ജയിലിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയും ഇടവക കുടുംബം നാനാജാതി മതസ്ഥർമ്മകളില്ലാത്ത ദമ്പതികൾ വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ കുടുംബ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവർ സമ്പത്തികമായി തകർന്നിരിക്കുന്നവർ രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഉള്ളിലെ എല്ലാ ദുഷ്ടതകളും സമാധാനം നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റുന്നതിന് വേണ്ടിയും ഈ നിമിഷം വേദനയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അവരുടെ കണ്ണുനീരുകൾക്ക് വേണ്ടിയും ദിവസം ഇന്റർവ്യൂകൾ വിസാ തടസ്സങ്ങൾ പരീക്ഷകൾ എല്ലാ മക്കൾക്ക് വേണ്ടിയും യോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ നമ്മൾ ഓരോരുത്തരും നിറയണമേ. നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേദമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളിവരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസനെ ആശ്രയിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ മനസ്സുരാതിരുന്നവുമായ ജീവിതനം കരണമാകട്ടെ. തന്നാലും ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ സജീവം പരിശുദ്ധം സവിതാമൃത നാമത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയോഗങ്ങളോടും കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. തിരുവരങ്ങളും തുറന്നു പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കയില്ല പ്രതിമോചന രക്ഷയും പ്രാപിക്കുകയും ഇതിൽ ജീവിക്കുകയും നിത്യജീവൻ നൽകും ദിവ്യഭോജ്യമേ നിത്യമാം ദിവ്യകാരുണ്യമേ ഓരോ ദിനവും ഉള്ളിൻ്റെ ഉള്ളിൽ തിരുവോസ്തിരൂപനായി നീ അണയും ഓരോ നിമിഷവും വീഴാതെ എന്നെ ഉള്ളം കൈകളിൽ താങ്ങിയിടുന്നു പരിശുദ്ധ പരമകാരുണ്യമേ ഉള്ളിൽ അലിയുവാൻ വരണേ പരിശുദ്ധ പരമകാരുണ്യമേ ഉള്ളിൽ അലിയുവാൻ വരണേ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ പുറം വളരെ വൃത്തിയാണ്, എന്നാൽ അകത്ത് നടക്കുന്നത് എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമുക്ക് യേശുവിനും അറിയാം. ആരുടെ അടുത്തൊക്കെ മറച്ചു വയ്ച്ചാലും എൻ്റെ തമ്പുരാനെല്ലാം അറിയുന്നെന്നുള്ളതാണ്. എൻ്റെ വീടിനുള്ളിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഞാനായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ നിമിഷം അപ്പി ചോദിക്കുക, നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശു, നിൻ തിരുഹിതമെന്നിൽ നിറവേറണമേ യേശു, നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശു, നിൻ തിരുഹിതമെന്നിൽ നിറവേറണമേ യേശു. സന്തോഷത്തോടെ ഏറ്റവും സമാധാനത്തോടെ ജീവിച്ച കുടുംബം എൻ്റെ സ്വാർത്ഥതകളായിരിക്കും, എൻ്റെ പിടിവാസികളാകും, പാപത്തിൻ്റെ കറകള ദുശീലങ്ങളാകാം അതിനെ ഒരു സത്രമാക്കി മാറ്റിയത്. പ്രാർത്ഥിക്കാം വിശ്വാസം അകന്നുപോയവർക്ക് വേണ്ടി, ദൈവം നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളെ ഓർത്ത്, എല്ലാം പണമുണ്ടായപ്പോൾ ഞാൻ ദൈവവിശ്വാസം അകന്നുപോയത് ഓർത്ത് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മനമൊരുകി നിമിഷം പാടട്ടെ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശു, നിൻ തിരുഹിതമെന്നിൽ നിറവേറണമേ യേശു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേസനാഥനെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സർവ്വതിരികരങ്ങളും എഴുതി പിടിച്ച വിശ്വാസപരം എഴുതെല്ലാം സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ തിരുരക്തവും നൽകപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സകലത്തിന്റെയും നാഥ നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. സിഹായുടെ ശരീരം വ്യക്തമാകുന്ന ജീവനം കാരണമാകട്ടെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് അവയിൽ പങ്കുള്ള അനുഗ്രഹിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും വീടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജീവദായകം ദൈവികമായ രഹസ്യങ്ങൾ ഇടങ്ങളിലെ മോചനത്തിനായ കാരണവർ ഞങ്ങൾക്ക് നൽകി. ഈ ധനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നിമിഷം കരങ്ങൾക്കൊപ്പം കണ്ണുകളടയ്ക്കും. സ്നേഹപിതാവായ ദൈവമേ, പുറം ഞങ്ങൾ കുറെ വൃത്തിയാക്കുന്നു, എന്നാൽ ഞങ്ങളുടെ അകത്ത് ദുഷ്ടതകളും അസൂയകളും സ്വാർത്ഥതകളും നിറഞ്ഞിരിക്കുക. പൂർണ്ണമായിട്ട് ഈ നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. നീ പറഞ്ഞ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും കുറിച്ചാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. പലപ്പോഴും തെറ്റുകൾ ന്യായീകരിച്ചും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചും ഞങ്ങൾ ഒഴിഞ്ഞു മാറുമ്പോൾ ഞങ്ങൾ തന്നെയാണ് അതിന് കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹങ്ങൾ നഷ്ടപ്പെടുന്ന, സമാധാനം നഷ്ടപ്പെടുത്തുന്ന, പ്രാർത്ഥന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന സ്വാർത്ഥതകൾ, അഹങ്കാരങ്ങൾ, പിടിവാശികൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, പാപത്തിൻ്റെ കറകളുണ്ടെങ്കിൽ, ദൈവത്തിന് സ്ഥാനമില്ലാത്ത കുടുംബ ബന്ധങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളെങ്കിൽ മാപ്പ് ചോദിക്കുക. ദൈവമേ, ഇനി ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകണമേ, ഞങ്ങളുടെ കുടുംബത്തെ ഒന്നാക്കണമേ. ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും, രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെയും വേദനിക്കുന്നവരെയും, ഈ ബലിപീഠത്തിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ നിയോഗങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തന്റെ ശരീരത്താ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്താ നമ്മളുടെ പാപങ്ങളെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹിത ജനമേ, കർത്താവിന്റെ മേച്ചൽസരത്തെ അജഗണം നിങ്ങളുടെ മേൽ. അവിടുന്ന് കൃപാവരൻ ചെറിയേറ്റ് അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഇന്ന് ദിവസത്തെ പ്രാർത്ഥന കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ യജ്ഞത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ എന്നറിഞ്ഞുകൂടാ.